കൈക്കമ്പ ഗ്രാമത്തിലെ കണ്ടപ്പയുടെ പരാതി എന്തെന്നാൽ, അയാളുടെ മകൾ മല്ലിയെ ഗൗളിപ്പാടിക്കാരൻ മരുത് ആലഹനള്ളി ചന്ത വെച്ച് കണ്ടുമുട്ടി. ഇരുവരും പരസ്പരം ഇഷ്ടപ്പെട്ടു. അവളെ കെട്ടിക്കൊള്ളാമെന്ന് മരുത് വാക്കും കൊടുത്തു. മല്ലി ഇപ്പോൾ ഗർഭിണിയാണ്. എന്നാൽ അവളെ കെട്ടാൻ പറ്റില്ല എന്ന് മരുതു. ഇവൻ പറയുന്നത് അങ്ങനെ ഒരു പെണ്ണെ അറിയേ ഇല്ലെന്നാണ്. സുള്ളുഹേളി, മോശമാടുന്നു ഇവനെ. പെണ്ണിന്റെ മാനം കാക്കണമെങ്കിൽ ഇവൻ അവളെ കെട്ടിയേ പറ്റൂ. എന്നെ കൊണ്ട് കണ്ടവന്റെ കുഞ്ഞിന്റെ തന്തയാണെന്നും പറ്റില്ല. നിങ്ങളുടെ പെണ്ണിന്റെ വാക്ക് മാത്രം വിശ്വസിച്ച് മരുതിനെ കൊണ്ട് മല്ലിയെ കെട്ടിക്കണമെന്ന് പറഞ്ഞ അതിലൊരു ന്യായമില്ല. ഈ നാട്ടിലെ നാട്ടു നടപ്പ് ഇതാണ്. നാട്ടുകൂട്ടം തീരുമാനിക്കുന്നതാണ് ന്യായം. എന്നാ, ഞങ്ങൾ കൈക്കമ്പക്കാരുടെ തീരുമാനം കൂടി കേട്ടോ. അടുത്ത അമാവാസ്യ വരെ സമയം തരും. അതിനു മുമ്പ് ഈ മരുത് വന്ന മല്ലിയുടെ കഴുത്തെ താലി കെട്ടിയില്ലേ, ഇവന്റെ ശവം കൊണ്ടുപോയിട്ടാണെങ്കിലും മല്ലിയുടെ കഴുത്തെ താലി കെട്ടിക്കും. എല്ലാരും ഹോഗ്രേ ഹോഗ്രേ. കാണാനൊന്നുമില്ല, കല്യാണിപ്പുഴ ചോരപ്പുഴയാവും. അന്തോണിച്ചൻ കാൽ തന്നെ തുടങ്ങിയല്ലോ വെള്ളടി. ഇന്നലെ രാത്രി പാമ്പ് കിടക്കണ മാതിരി പാലത്തിന്റെ ചോട്ടിൽ ബോധമില്ലാണ്ട് കിടക്കണണ്ടല്ല. അന്തോണിച്ചന് നാട് മുഴുവൻ വീടാ. എവിടെ ബോധം പോണോ അവിടെ കിടക്കും. ഒരു കാലത്ത് നാട് മുഴുവൻ വീടായിരുന്നു. വീറ്റും കുടിച്ച് എല്ലാം പോയി. കാലത്തെ കടവാതിലി കുത്തിയിരുന്ന് വല്ലവന്റെ കുറ്റം പറയാതെ വല്ല ജോലി ചെയ്ത് തിന്നാൻ നോക്കടാ. ഈ മാസത്തെ കാശ് കിട്ടിയിട്ടില്ല. പാലിന്റെ ഞായറാഴ്ച വീട്ടിലോട്ട് വാ, തരാ. ഇവനൊന്ന് കണ്ണു കണ്ടൂടെ, നിനക്ക് കൈ കിട്ടിയാണ്ടല്ല കൊന്നളയും പന്നി ഞാൻ. നിന്റെ ശരീരം കംപ്ലീറ്റ് ചെളിയായല്ല. അവിടെ മറപ്പുറയുണ്ട്, അവിടെ പോയി തുണി മാറ്റി കഴുകി പിഴിഞ്ഞ് ഉടുത്തിട്ട് പോ. ചെല്ല്, സമയം കളയണ്ട, ചെല്ല്. ഇവനെയൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? പച്ച ചോറിൽ പഴുപ്പിച്ച് കാന്താരി മുളക് തേച്ച് ചന്തിക്കിട്ടടിക്കണം. ഒരു ചായ. കാശ് പകുതിയെ തരത്തുള്ളൂ. തേയില കുറച്ച് മതി. പഞ്ചസാര ചൂടുവെള്ളം മതിയാ? ആ, എന്നാ അതായാലും മതി. പിന്നെ ആ ടി വി ഒന്ന് 16 ലിറ്റ്. ഈ മാസത്തെ കുറിയുടെ ഫലം ഇപ്പോഴും. ഓ, നിങ്ങളുടെ പ്രൈവറ്റ് ഭാഗ്യക്കുറി തട്ടിപ്പാന്നാണല്ലോ നാട്ടുകാർ പറയണത്. ആർക്ക് അടിച്ചു എത്ര അടിച്ചു ഇതൊന്നും കുറി വാങ്ങണവർക്ക് അറിഞ്ഞുകൂടാ. നിങ്ങളുടെ വീടിന്റെ മുമ്പിൽ കുത്തിക്കുറിച്ചിട്ടിരിക്കുന്ന ചില നമ്പർ ഞങ്ങൾ നാട്ടുകാർ വിശ്വസിച്ചോളണം. കൊള്ള, അതിന് താൻ കുറിയൊന്നും വാങ്ങിക്കാറില്ലല്ലോ. പിന്നെ തനിക്കെന്താ നഷ്ടം? ഇങ്ങനെയുള്ള തട്ടിപ്പിനൊന്നും ഞാൻ കാശ് കളയാറില്ല. അല്ലെങ്കിലും താൻ ഒന്നിനും കാശ് കളയുന്ന ആരും കണ്ടിട്ടില്ല. കാലത്ത് തന്നെ ഇവിടെ വന്ന് കുത്തിയിരുന്ന് നാട്ടുകാരുടെ കുറ്റവും കുറവും പറഞ്ഞ് കോശാരത്ത് കിട്ടുന്നത് മേടിച്ച് വിഴുങ്ങി ചുമ്മാതല്ലടോ തന്നെ കുറ്റം കറിയാച്ചെന്ന് വിളിക്കുന്നത്.